ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും വെൽക്കം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്ന ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്യുന്ന ഒരു ടോപ്പിക്കാണ്. ഇടയ്ക്കിടയ്ക്ക് കമൻറ്റ് വരുന്ന ഒരു കാര്യമാണോ സിലബസ് കംപ്ലീറ്റ് ആയോ, സിലബസ് കംപ്ലീഷൻ എവിടെ എത്തി, അങ്ങനെയെല്ലാം ചോദിച്ചിട്ട്. അപ്പോൾ നമ്മുടെ സിലബസ് കംപ്ലീഷൻ അപ്ഡേറ്റ്സിൻ്റെ മൂന്നാമത്തെ വീഡിയോ ആണിത്. ഇതിന് മുമ്പ് ഞാൻ വേറെ രണ്ട് വീഡിയോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ മാസ്റ്റർ പ്ലാനും സ്റ്റഡി പ്ലാനും എല്ലാം ഞാൻ മുമ്പ് ഷെയർ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെയൊക്കെ വീഡിയോസ് നമ്മുടെ ചാനലിൽ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മുടെ LDCയുടെ സിലബസ് ഏറെക്കുറെ കംപ്ലീറ്റ് ചെയ്ത് വരുന്നുണ്ട് കേട്ടോ. ഏകദേശം ഒരു 70% കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ ജനുവരി മാസത്തിൽ കംപ്ലീറ്റ് ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്ന എല്ലാ GK പോർഷൻസും കവർ ചെയ്തു. കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇപ്രാവശ്യം ഈ ജനുവരി മാസത്തിൽ ഞാൻ കംപ്ലീറ്റ് ചെയ്യാൻ വിചാരിച്ചിരുന്ന ടോപ്പിക് എന്ന് പറയുന്നത് വേൾഡ് ഹിസ്റ്ററി, പിന്നെ ജനറൽ ജോഗ്രഫി, പിന്നെ കമ്പ്യൂട്ടർ, അതുപോലെ ഫിസിക്സ്, ഈ നാല് സബ്ജക്റ്റുകളായിരുന്നു GK പോർഷൻസ് നമ്മൾ കംപ്ലീറ്റ് ചെയ്യണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. അത് ഓൾമോസ്റ്റ് എല്ലാം കംപ്ലീറ്റ് ആയിട്ടുണ്ടായിരുന്നു. ഫിസിക്സ് എന്ന് മാത്രം ഒന്ന് രണ്ട് ടോപ്പിക്കുകൾ എനിക്ക് പെൻഡിങ് വന്നിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ ഒന്ന് രണ്ട് ദിവസത്തിനുള്ളത് തീർക്കും. അങ്ങനെ GK പോർഷൻസൊക്കെ ഏകദേശം ഒരു കരകെത്തിക്കാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ട്. കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാൻ വേണ്ടിയിട്ടുള്ള ടോപ്പിക്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അതിൽ. പിന്നെ ഇങ്ങനെ നോക്കിയപ്പോഴത്തേക്ക് എനിക്ക് ഒരുപാട് ടൈം വേസ്റ്റ് ആയിട്ടുണ്ടായിരുന്നു. കാരണം ഞാൻ നോട്ട്സും കൂടെ എഴുതുന്ന കാരണം കൊണ്ട് കേട്ടോ. അപ്പോൾ നോട്ട്സ് എഴുത കാരണം എനിക്കിതെല്ലാം പെട്ടെന്ന് റിവിഷൻ ചെയ്തെടുക്കാനും സാധിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ നോട്ട്സ് എഴുതാമെന്ന് പറയുന്നത് എനിക്ക് നിർബന്ധമായിട്ടുള്ളൊരു കാര്യമായി മാറിയിട്ടുണ്ട്. പിന്നെ ഇംഗ്ലീഷും മാത്സുമാണ് ഞാൻ പിന്നെ വേറെ നോക്കിയിട്ടുണ്ടായിരുന്നത്. അത് GK പോർഷൻസിൽ ഒരുപാട് സമയം കോൺസെൻട്രേറ്റ് ചെയ്ത കാരണം കൊണ്ട് എനിക്ക് ഇംഗ്ലീഷിലും മാത്സിലും ചെറുതായിട്ട് വലുതായിട്ടൊന്നും അങ്ങനെ കംപ്ലീറ്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. പിന്നെ ഞാൻ ഇംഗ്ലീഷും മാത്സും റിവിഷനാണ് ചെയ്യുന്നത്. റിവിഷൻ ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ ഷോർട്ട് നോട്ട്സ് അതിലും പ്രിപ്പയർ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പം എന്നാലും വലിയൊരു മുന്നേറ്റം ഉണ്ടായിട്ടില്ല. കാരണം മോൾക്കിടയ്ക്ക് നന്നായിട്ട് വയ്യാതായിട്ടുണ്ടായിരുന്നു. പിന്നെ എനിക്ക് കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് എല്ലാം അങ്ങനെയൊക്കെ വന്നത് കാരണം കൊണ്ട് കുറച്ച് സ്ലോ ആയിട്ടാണ് മാത്സും ഇംഗ്ലീഷൊക്കെ പോയിട്ടുണ്ടായിരുന്നത്. പിന്നെ കറണ്ട് അഫെയർസ് നന്നായിട്ട് പെൻഡിങ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. കറണ്ട് അഫെയർസ് ജാനുവരി പകുതി മുതലുള്ളത് പെൻഡിങ് ആയിട്ട് എടുക്കണം. ഇനി അതെല്ലാം ഒന്ന് അപ്ഡേറ്റ് ആക്കി എടുക്കണം. അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ പെൻഡിങ് വന്നിട്ടുണ്ട്. എന്നാൽ പോലും വലിയ കുഴപ്പമില്ലാതെ നമ്മുടെ സിലബസ് കംപ്ലീഷൻ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു ഫെബ്രുവരി മാസത്തോടെ ഇത് കംപ്ലീറ്റ് ചെയ്യാൻ തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. ഇടയിൽ വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ലാതെ ഈ ഒരു രീതിയിൽ തന്നെ മുന്നോട്ട് പോകാൻ കഴിഞ്ഞിട്ടുണ്ട് പറഞ്ഞാൽ ഒരു 90% ഫെബ്രുവരി ലാസ്റ്റോടെ ഇത് കംപ്ലീറ്റ് ആവുന്നതായിരിക്കും. അപ്പോൾ ഫെബ്രുവരിയിൽ നമ്മുടെ പ്ലാൻ എന്ന് പറയുന്നത് ബയോളജി, മലയാളം, കേരള ജോഗ്രഫിയും പിന്നെ ഇന്ത്യൻ ജോഗ്രഫിയും ഉണ്ട്. ഇതൊക്കെയാണ് നമ്മുടെ GK പോർഷൻസ് എന്ന് വരുന്നത്. പിന്നെ ഇതിൻ്റെ കൂട്ടത്തിൽ നമ്മുടെ മാത്സും ഇംഗ്ലീഷൊക്കെ റിവിഷൻ ചെയ്ത് കംപ്ലീറ്റ് ചെയ്യണം എന്ന് വിചാരിക്കുന്നുണ്ട്. പിന്നെ കറണ്ട് അഫെയർസ് സ്റ്റാർട്ട് ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട്. അങ്ങനെ വലിയ വലിയ ഘോരഘോരമായ പ്ലാനുകളൊക്കെയാണ് ഈ മാസത്തിൽ നമുക്കുള്ളത്. ഇപ്പോൾ എൻ്റെ ഒരു സ്റ്റഡി പാറ്റേൺ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഞാൻ മെയിനായിട്ട് റാങ്ക് ഫൈൽ തന്നെയാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. റാങ്ക് ഫൈൽ എനിക്ക് മനസ്സിലാവാത്ത ടോപ്പിക്കുകളുടെ മാത്രം ക്ലാസ്സുകൾ കാണും, അങ്ങനെ നോട്ട്സ് എഴുതും. അങ്ങനെ ഇപ്പോൾ ഇങ്ങനെയൊക്കെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ എൻ്റെ അടുത്ത് കുറേ പേര് ചോദിക്കുന്ന ഒരു കാര്യമാണ് എങ്ങനെയാണ് നിങ്ങൾ സ്റ്റഡി പ്ലാൻ ചെയ്യുന്നത്, എങ്ങനെയാണ് മന്ത്ലി ടൈം ടേബിൾ സെറ്റ് ചെയ്യുന്നതെന്നുള്ള കാര്യങ്ങളെല്ലാം ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചോദിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ എന്താ ചെയ്യുന്നത് ചോദിച്ചാൽ ഒരു പഴയ വീഡിയോസ് എടുത്ത് അയച്ചു കൊടുക്കും, എന്നാലും പിന്നെയും കമൻറ്റ് വരും കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും ഞാൻ എൻ്റെ ഒരു മന്ത്ലി പ്ലാൻ സെറ്റ് ചെയ്യുന്ന കാര്യം ഒരു വീഡിയോ ആയിട്ട് തന്നെ ചെയ്യാമെന്ന് വിചാരിച്ചു. ആർക്കെങ്കിലും യൂസ്ഫുൾ ആവുകയാണെന്നുണ്ടെങ്കിൽ ആവട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത് ഞാൻ എങ്ങനെയാണ് എൻ്റെ ഒരു മന്ത് പ്ലാൻ ചെയ്യുന്നതെന്നുള്ളതാണ്. അപ്പോൾ ഇതൊരു സ്റ്റഡി പ്ലാൻ വീഡിയോ മാത്രമല്ല, മൊത്തത്തിൽ ഞാൻ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ഞാൻ ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ ചാനലിൽ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. നിങ്ങൾക്കിത് യൂസ്ഫുൾ ആവുമോ എന്നുള്ള കാര്യമൊന്നും എനിക്കറിയില്ല. യൂസ്ഫുൾ ആവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക, അതിനനുസരിച്ച് നമ്മൾ കൂടുതൽ വീഡിയോസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഞാനിപ്പോൾ ചെയ്യുന്നത് നമ്മുടെ ഫെബ്രുവരി മാസത്തേക്ക് ഒരു പ്ലാനർ തയ്യാറാക്കാൻ വേണ്ടി പോവുകയാണ് കേട്ടോ. അപ്പം ഞാൻ നമ്മുടെ ന്യൂ ഇയർ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ പ്ലാൻസ്, നമ്മുടെ ഗോൾസ്, നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ, നമുക്ക് തോന്നുന്ന അഫർമേഷൻസ് എല്ലാം നമ്മളൊരു നോട്ടിൽ അല്ലെങ്കിൽ ഒരു ബുക്കിൽ എഴുതി വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ഫെയിലിയേഴ്സ് കണ്ടെത്താനും നമുക്ക് കൂടുതൽ കാര്യങ്ങൾ പ്രൊഡക്റ്റീവായിട്ട് പ്ലാൻ ചെയ്യാനും വേണ്ടിയിട്ട് അത് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നൊരു കാര്യമാണെന്ന്. അങ്ങനെ ഞാനിപ്പോൾ ഒരു ജേണൽ റൈറ്റിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ മുമ്പ് ഞാൻ ഇത് ചെയ്യുന്ന ഒരു കാര്യം തന്നെയായിരുന്നു. പക്ഷേ ഞാൻ ഇപ്പോൾ കുറച്ചും കൂടെ അതിന് കൂടുതൽ കുറച്ചും കൂടെ അതിനെ മോഡിഫൈ ചെയ്തിട്ടാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ചെയ്യണം എന്ന് നിർബന്ധമൊന്നുമില്ല. ഞാൻ ആ ഒരു വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെല്ലാം പ്ലാൻ ചെയ്യാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒരു പെൻ ആൻഡ് പേപ്പറിൻ്റെ മാത്രം ആവശ്യമുള്ളൂ. ഒരുപാട് ഫാൻസി ഐറ്റംസിൻ്റെ ഒന്നും ആവശ്യമില്ല. അപ്പോൾ ഞാൻ ഇത് വീഡിയോയിൽ കുറച്ചുകൂടി അട്രാക്റ്റീവായിട്ട് കാണാൻ വേണ്ടിയിട്ട് കുറച്ച് കൂടുതൽ നിറങ്ങൾ യൂസ് ചെയ്യുന്നുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ എനിക്ക് കലിഗ്രാഫിയിലും അതുപോലെ കുറച്ച് നിറങ്ങളോടും കുറച്ച് അട്രാക്ഷൻ കൂടുതലായത് കാരണം കൊണ്ട് എനിക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്നൊരു കാര്യമാണിത്. നിങ്ങൾക്ക് ഇതിനൊന്നും ചെയ്യാൻ സമയമില്ല എന്ന് പറഞ്ഞാലും അത് ഓർത്ത് വിഷമിക്കേണ്ട ഒരു കാര്യമില്ല കേട്ടോ. നമുക്കിതെല്ലാ കാര്യങ്ങളും ഒന്ന് ട്രാക്ക് ചെയ്യണം. നമുക്ക് കറക്റ്റ് ട്രാക്കിലേക്ക് നമ്മൾ വരുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങൾ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഡെമോ മാത്രമാണത്. അപ്പോൾ ഒരുപാട് ഡെക്കറേഷൻസിൻ്റെ ഒന്നും ആവശ്യമില്ല.
ഇതിൽ നമുക്ക് തോന്നുന്ന കോട്സ്, ഐഡിയാസ്, നമുക്ക് തോന്നുന്ന അഫിമേഷൻസ്, നമ്മുടെ ഗോൾസ്, എല്ലാ കാര്യങ്ങളും നമ്മൾ എഴുതി വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര ഒരു പോസിറ്റീവ് മൈൻഡ് ആയിരിക്കും കേട്ടോ. പിന്നെ ഈ ഒരു മാസം കഴിയുമ്പോഴത്തേക്ക് നമ്മൾ ചെയ്ത കാര്യങ്ങളെല്ലാം നമുക്ക് ചെയ്ത് തീർക്കാൻ പറ്റിയിട്ടില്ല എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ഒരു ജേണൽ തുറന്നു നോക്കുമ്പോഴത്തേക്ക് നല്ല വിഷമം തോന്നും. അതുകൊണ്ട് അങ്ങനെ ഒരു ഫീലിങ്സ് നമുക്ക് വരാതിരിക്കാനും നമ്മുടെ പ്രൊഡക്ടിവിറ്റി കൂടുതൽ കൂട്ടാനും നമുക്ക് നമ്മളെ പേരിൽ തന്നെ ഒരു കോൺഫിഡൻസ് കൊണ്ടുവരാനും അതുപോലെ നമ്മുടെ ലൈഫിൽ കൂടുതൽ ഒരു അടുക്കും ചിട്ടയൊക്കെ കൊണ്ടുവരാൻ വേണ്ടി ഇങ്ങനെ ഒരു ജേണൽ റൈറ്റിംഗ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഇതൊരു തീം ബേസ്ഡ് ആയിട്ടുള്ള ജേണലൊന്നും അല്ല, ഞാൻ എനിക്കിഷ്ടമുള്ള പോലെ എൻ്റെ കാര്യങ്ങൾ മാത്രമാണ് ഇതിൽ ചെയ്യുന്നത്. പിന്നെ നിങ്ങൾക്ക് കുറച്ചും കൂടെ ഇതിനെ അട്രാക്റ്റീവ് ആക്കണമെന്നുണ്ട് പറഞ്ഞാൽ നിങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങൾ ഇതിൽ ഇൻക്ലൂഡ് ചെയ്യാം, തീം ബേസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാം, കുറച്ചും കൂടെ ഡ്രോയിങ് അതുപോലെ സ്റ്റിക്കേഴ്സൊക്കെ ഒട്ടിച്ചിട്ട് ഒരുപാട് അട്രാക്റ്റീവ് ആക്കാനൊക്കെ നമുക്കിത് പറ്റും കേട്ടോ. പിന്നെ നിങ്ങൾക്ക് ഇതെല്ലാം ചെയ്യാൻ ഒരുപാട് സമയം എടുക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ സ്ക്രാപ്പ് ബുക്കിംഗ് ഐഡിയാസ് എല്ലാം യൂസ് ചെയ്യാം. പക്ഷേ അതെല്ലാം ഭയങ്കര കോസ്റ്റ്ലി ആണ് കേട്ടോ. ഒരു സ്ക്രാപ്പ് ബുക്കിംഗ് കിറ്റിന് തന്നെ 1000 രൂപയുടെ അടുത്തൊക്കെ പ്രൈസ് വരുന്നുണ്ട്. അപ്പോൾ അതെല്ലാം വളരെ എക്സ്പെൻസീവ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ അത്രയും പൈസ ഇൻവെസ്റ്റ് ചെയ്യാൻ ഇല്ലാത്ത ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഹാൻഡ് മെയ്ഡ് സ്റ്റിക്കേഴ്സ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് യൂസ് ചെയ്യാം. പിന്നെ അതൊന്നും ഞാൻ ഇവിടെ പ്രൊമോട്ട് ചെയ്യുന്നില്ല കേട്ടോ. കാരണം അതൊന്നും ഒരു കോമ്പറ്റേറ്റീവ് എക്സാംസിന് അപ്രോച്ച് ചെയ്യുന്ന ഒരാളോട് പറയാൻ പറ്റിയ കാര്യങ്ങളല്ല. നമുക്ക് കൂടുതൽ സമയം പഠിക്കാൻ വേണം. അതിൻ്റെ ഇടയിൽ നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളും കൂടെ ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം മാറ്റി വയ്ക്കുന്നതിൽ തെറ്റില്ല. എന്ന് കരുതി ഒരുപാട് സമയം അതിനു വേണ്ടി നീക്കി വയ്ക്കുന്നത് നല്ലതല്ല. അപ്പോൾ ആ ഒരു ഫ്രണ്ട് പേജ് ഞാൻ ചെറുതായിട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി നെക്സ്റ്റ് പേജിൽ ഞാൻ ചെയ്യാൻ പോകുന്നത് നമ്മുടെ മൂഡ് ട്രാക്കറാണ് കേട്ടോ. മൂഡ് ട്രാക്കർ എന്ന് പറയുന്ന സമയത്ത് നമുക്ക് ഓരോ ദിവസവും ഓരോരോ മൂഡ് സ്വിങ്സും കാര്യങ്ങളൊക്കെയാണല്ലോ. എനിക്കാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ എനിക്ക് അതിൻ്റെ പീക്ക് ലെവലിൽ നിൽക്കുകൊണ്ട് എനിക്ക് തന്നെ മനസ്സിലാവാൻ പറ്റുന്നില്ല ഞാനിപ്പോൾ അന്യനാണോ റിമോ ആണോ എന്നുള്ളത് കാര്യങ്ങളൊന്നും. അപ്പോൾ ഇങ്ങനെ തന്നെയായിരിക്കും പലരും ഓരോ ദിവസവും നമ്മൾ തുടങ്ങുന്നത് ഹാപ്പി ആയിട്ടായിരിക്കും. പിന്നെ ഓരോ കാര്യങ്ങൾ കാരണം കൊണ്ട് നമ്മുടെ ലൈഫിൽ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ കാരണം കൊണ്ട് അത് നമ്മളെ എഫക്റ്റ് ചെയ്തിട്ട് നമ്മൾ പിന്നെ വേറെ ഏതെങ്കിലും മൂഡിലേക്ക് പോകും. അപ്പം നമുക്ക് എത്ര ദിവസം നമ്മൾ കറക്റ്റ് ഹാപ്പി ആയിട്ടിരിക്കുന്നു, എത്ര ദിവസം നമ്മൾ സങ്കടപ്പെട്ട് കരഞ്ഞൊലിപ്പിച്ചിട്ടിരിക്കുന്നു എന്നുള്ള കാര്യങ്ങളെല്ലാം ട്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണിത്. അപ്പോൾ ഇതിൽ ഞാൻ 29 ദിവസത്തിൽ ഡേറ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഫെബ്രുവരിയിൽ 29 ദിവസം ഉണ്ടല്ലോ ഇപ്രാവശ്യം. അപ്പോൾ ഓരോ ദിവസത്തിലും നമുക്ക് പറ്റുന്ന നമ്മുടെ ഇമോഷൻസ് ഇതിനനുസരിച്ചിട്ട് നമ്മൾ കളർ ചെയ്ത് കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് നമുക്ക് ഹിൻസും കൊടുക്കണം കേട്ടോ. അതായത് ഞാൻ കാണിച്ചു തരാം, നമ്മളിപ്പോൾ ഹാപ്പി ആണെന്നുണ്ടെങ്കിൽ ഒരു കളർ, സാഡ് ആണെന്നുണ്ടെങ്കിൽ വേറൊരു കളർ. അങ്ങനെ ഞാനിപ്പോൾ ഹാപ്പി, സാഡ്, ഓക്കെ ഓക്കെ, ആങ്കർ, ഇങ്ങനെ 4 സൈൻസ് ആണ് കൊടുക്കുന്നത്. ഇതിൽ നമ്മൾ ആ ഒരു ഡേറ്റിനനുസരിച്ചിട്ട് നമുക്ക് തോന്നുന്ന മൂഡ് അത് കളർ ചെയ്യുക. ചിലപ്പോൾ ഒരു ദിവസം നമുക്ക് മിക്സഡ് ഇമോഷൻസ് ആയിരിക്കും, അപ്പോൾ നമ്മൾ അതിനനുസരിച്ചിട്ട് മിക്സ്ഡ് കളേഴ്സ് ഇതിൽ യൂസ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ഇതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് കാരണം കൊണ്ടാണ് ഞാനിതിൽ ആദ്യം തന്നെ പറഞ്ഞത് ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു സ്റ്റഡി ട്രാക്കർ മാത്രമല്ല, ഇത് നമ്മുടെ ഒരു പേഴ്സണൽ ഡെവലപ്മെൻറ്റ് ട്രാക്കറാണ്. നമുക്ക് സ്റ്റഡീസിൽ മാത്രമല്ല, നമുക്ക് നമ്മുടെ പേഴ്സണൽ ആയിട്ടുള്ള ഇമ്പ്രൂവ്മെൻറ്റ്സും കൂടെ കൊണ്ടുവന്നാൽ മാത്രമേ നമുക്ക് സ്റ്റഡീസിൽ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. അപ്പോൾ ഞാൻ ഓരോ സയൻസും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഹാപ്പിക്ക് ഞാൻ ഒരു ലൈറ്റ് പിങ്ക് കളറും സാഡ് ഓറഞ്ച്, അതുപോലെ ഓക്കെ ഓക്കെ പച്ച കളറാണ്. പിന്നെ ആങ്കർ എന്ന് പറയുന്നത് റെഡ് കളറാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ചെറുതായിട്ട് അവിടെ ഇവിടെയൊക്കെ ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. എനിക്കറിയാം ഞാൻ ഒരുപാട് ഡെക്കറേഷൻ വരുത്താനൊന്നും ശ്രമിച്ചിട്ടില്ല, സിമ്പിളായിട്ടുള്ള കുറച്ച് ഡെക്കറേഷൻസ് മാത്രമേ കൊടുക്കുന്നുള്ളൂ. ഇതിനൊന്നും ഒരുപാട് സമയം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണമെന്ന് ഞാൻ പറയില്ല കേട്ടോ. നമ്മൾ വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കുന്നത് തന്നെയാണ് നല്ലത്. ഞാൻ പിന്നെ വീഡിയോയിൽ കാണിക്കുന്ന കാരണം കൊണ്ട് മാത്രം കുറച്ച് ഡെക്കറേഷൻ കൊടുക്കുന്നുള്ളൂ. ഇതിന് മുമ്പുള്ള എൻ്റെ പ്ലാൻസ് എല്ലാം വളരെ സിമ്പിളായിട്ടാണ് കേട്ടോ ഞാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നെക്സ്റ്റ് പേജിൽ ഞാൻ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഒരു ഹാബിറ്റ് ട്രാക്കർ അല്ലെങ്കിൽ പേഴ്സണൽ ഡെവലപ്മെൻറ്റ് ട്രാക്കറാണ്. അപ്പോൾ അതിൽ ഞാൻ ഡെയിലി ചെയ്യേണ്ട കാര്യങ്ങളൊക്കെയാണ് ഞാൻ ഇതിൽ എഴുതുന്നത്. ഒരു അതിൽ ഫസ്റ്റത്തിൽ ഞാൻ എഴുതിയിട്ടുള്ളത് പ്രയർ ട്രാക്കറാണ്, ഡെയിലി ചെയ്യേണ്ട ഖുർആൻ റീഡിങ് അതൊക്കെയാണ് ഇതിൽ ചെയ്യേണ്ടത്. പിന്നെ അടുത്തത് ഹെൽത്ത് ട്രാക്കറാണ് കേട്ടോ. ഹെൽത്ത് ട്രാക്കറിൽ ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ എത്ര ദിവസം നന്നായിട്ട് ഉറങ്ങാൻ പറ്റുന്നുണ്ട്, നന്നായിട്ട് ഫുഡ് കഴിക്കാൻ പറ്റുന്നുണ്ട് എന്നുള്ള കാര്യങ്ങളാണ്. ദെൻ അടുത്തത് ഞാൻ ഒരു വാട്ടർ ട്രാക്കറാണ് കൊടുത്തിട്ടുള്ളത്. വാട്ടർ ട്രാക്കർ എന്ന് പറയുമ്പോൾ ഡെയിലി ഒരു 3 ലിറ്റർ വെള്ളം കുടിച്ച് കംപ്ലീറ്റ് ആക്കണം എന്നുകൊണ്ടാണ് ഞാനിതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. നെക്സ്റ്റ് എനിക്ക് എപ്പോഴും മറന്നു പോകുന്നൊരു കാര്യമാണ് മെഡിസിൻ എടുക്കാൻ മറന്നു പോകുന്നു എന്നുള്ളത്. അപ്പോൾ ഞാൻ ഇപ്രാവശ്യം മെഡിസിൻ ട്രാക്കറും കൂടെ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഇതിൽ ഞാനിപ്പോൾ വരയ്ക്കുന്ന ഈ റൗണ്ട് ഷേപ്പ് എന്ന് പറയുന്നത് നമ്മൾ ഓരോ ദിവസത്തിൻ്റെയാണ്. അപ്പോൾ ഞാൻ 29 റൗണ്ട്സ് എല്ലാ കോളേജിലും ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ചെയ്ത കാര്യങ്ങൾ ഓരോ ദിവസം ചെയ്ത കാര്യങ്ങൾക്കനുസരിച്ച് നമുക്ക് ടിക് മാർക്ക് കൊടുക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ഇൻറ്റു മാർക്ക് കൊടുക്കാം, അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ബബിൾ ചെയ്തിട്ടോ എങ്ങനെ വേണമെങ്കിലും നമുക്കിത് ഫിൽ ചെയ്യാം കേട്ടോ. അപ്പോൾ ഡെയിലി നമ്മളിത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങൾ ട്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വളരെ എളുപ്പമാണ്.
അപ്പോൾ നെക്സ്റ്റ് പേജിൽ ഞാൻ കാര്യമായിട്ടൊന്നും പ്ലാൻ ചെയ്യുന്നില്ല. ഈ ഒരു പേജിൽ ഞാൻ ഒരു ഇൻഫർമേഷൻ അല്ലെങ്കിൽ ഒരു കോട്ട് എഴുതി വെക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ചെറുതായിട്ട് മേലൊന്നും ഡെക്കറേറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്, ചന്ദ്രനും റാന്തലും എല്ലാം വരച്ച് കൊടുത്തിട്ട്. പിന്നെ നമുക്ക് തോന്നുന്ന കാര്യങ്ങൾ ഇവിടെ എഴുതി വെക്കാം. വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആരുടെയെങ്കിലുമൊക്കെ കോട്ട്സ് എഴുതാം. നമ്മളെ ഇൻസ്പയർ ചെയ്യുന്ന, നമ്മളെ അപ്ലിഫ്റ്റ് ചെയ്യുന്ന കോട്ട്സുകളും അതുപോലുള്ള വേർഡ്സുകളൊക്കെ നമ്മളിതിൽ എഴുതി വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കത് കാണുമ്പോൾ തന്നെ ഭയങ്കര ഒരു പോസിറ്റീവ് എനർജി ആയിരിക്കും കേട്ടോ. നമ്മൾ എന്തിനാണ് ഇതെല്ലാം ചെയ്യുന്നത്, നമ്മളെ നമ്മുടെ ഡ്രീമിലേക്ക് നമ്മൾ മുന്നേറിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് വരുന്ന ഓരോരോ സ്ട്രഗിൾസ്, നമുക്ക് തോന്നുന്ന ഓരോരോ ഫീലിങ്സ്, ഇതെല്ലാം നമുക്ക് മറികടക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള കോഡ്സ് എല്ലാം നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഞാൻ ഇവിടെ എഴുതിയത് ആൾ യുവർ ഡ്രീംസ് ക്യാൻ കംസ് ട്രൂ ഇഫ് യു ഹാവ് ദ കറേജ് ടു പേഴ്സ് ദം, അങ്ങനെയാണ് എഴുതിയിട്ടുള്ളത്. ഞാനിത് കുറച്ച് മുമ്പ് ഏതോ എവിടെയോ കണ്ടപ്പോൾ ഞാനത് അങ്ങനെ എഴുതി വയ്ക്കുന്നതാണ് കേട്ടോ. നമുക്കിതുപോലെ നമ്മളെ ഇൻസ്പയർ ചെയ്യുന്ന, നമ്മളെ അപ്ലിഫ്റ്റ് ചെയ്യുന്ന കോഡ്സും വേർഡ്സും ഒക്കെ നമ്മളിങ്ങനെ എഴുതി വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിത് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ വായിക്കുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി നമുക്കൊരു പേഴ്സണലായിട്ട് നമുക്ക് ഭയങ്കര ഒരു ഗ്രോത്തൊക്കെ തോന്നും. നമുക്ക് തന്നെ ഒരു സെൽഫ് കോൺഫിഡൻസ് ഒക്കെ വരും. അപ്പോൾ നിങ്ങൾ പഠിക്കുന്ന സ്ഥലത്തോ അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ കാണുന്ന അവിടെയൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ എഴുതി വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലതാണ് കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ നമുക്കിതുപോലെ ഒരു പുസ്തകം യൂസ് ചെയ്തിട്ടും ചെയ്യാം. ഞാനാണെന്നുണ്ടെങ്കിൽ ചുമരിലൊക്കെ ഒട്ടിച്ച് വയ്ക്കുന്നതിനേക്കാളും കൂടുതൽ പുസ്തകം എടുത്ത് ഇടയ്ക്കിടയ്ക്ക് നോക്കാറുണ്ട്. ചുമരിൽ ഒട്ടിച്ച് വെച്ചാൽ ചിലപ്പോൾ അത് അവിടെ കിടക്കുന്ന നോക്കാനൊന്നും പിന്നെ മറന്നുപോകും. അങ്ങനെയൊക്കെയാണ് കേട്ടോ. അങ്ങനെ നെക്സ്റ്റ് പേജിലാണ് നമ്മളെ സ്റ്റഡി ട്രാക്കർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതിൽ ഞാൻ ഫസ്റ്റ് തന്നെ ക്രഷ് യുവർ ഗേൾസ് എന്ന് എഴുതിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെയുള്ള കോഡ്സ് ഞാൻ മുമ്പ് പറഞ്ഞ പോലെ തന്നെ നമ്മളെ ഇൻസ്പയർ ചെയ്യാനൊക്കെ നല്ലതാണ്. അപ്പോൾ ഇവിടെ ഞാൻ സ്റ്റഡി ട്രാക്കറാണ് ചെയ്യുന്നത്. ഈ മാസത്തിലേക്കുള്ള കലണ്ടറും നമ്മൾ ഇവിടെ തന്നെയാണ് ചെയ്യുന്നത്. ഓരോ ദിവസവും നമ്മൾ ചെയ്യുന്ന പഠിക്കുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങൾ, മറ്റുള്ള കാര്യങ്ങളെല്ലാം ചെയ്യാൻ പറ്റിയിട്ടില്ലെന്നുണ്ടെങ്കിലും ഈ ഒരു കലണ്ടർ ഞാൻ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഓരോ ദിവസവും നമ്മൾ അതിനനുസരിച്ച് ഡേറ്റ് എല്ലാം ഇട്ട് കൊടുക്കുക. നമുക്ക് സിലബസ് കംപ്ലീറ്റ് ചെയ്യുന്നതനുസരിച്ച് ആ ദിവസം നമുക്ക് പഠിക്കാൻ പറ്റുമോ, ഏതൊക്കെ ദിവസങ്ങൾ നമുക്ക് പഠിക്കാൻ പറ്റുന്നുണ്ട്, ഏതൊക്കെ ദിവസങ്ങൾ നമുക്ക് പഠിത്തം മിസ്സാവുന്നുണ്ട്, ഒരു ദിവസം അല്ലെങ്കിൽ ഒരു മാസം നമ്മൾ എങ്ങനെയൊക്കെ സ്പെൻഡ് ചെയ്യുന്നു എന്നുള്ള കാര്യങ്ങളെല്ലാം ഈ ഒരു കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നതിലൂടെ നമുക്കിത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പോൾ ഇതിനിട്ട കലണ്ടറിൽ അനുസരിച്ചിട്ട് ഓരോ ദിവസം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ടിക് മാർക്കോ അല്ലാന്നുണ്ടെങ്കിൽ ഇൻറ്റു മാർക്കോ ഇട്ട് കൊടുക്കാം. പിന്നെ ഞാനിപ്പോൾ ചെയ്യുന്നതൊക്കെ മന്ത്ലി പ്ലാനിംഗ് ആണ് കേട്ടോ. വീക്ക്ലി പ്ലാനിങ് അല്ലെങ്കിൽ ഡെയിലി ബേസിസ് പ്ലാനിങ് ഞാനിപ്പോൾ ഒഴിവാക്കിയിട്ടുണ്ട്. ഞാനല്ലെന്നുണ്ടെങ്കിൽ മുന്നത്തെ ഒരു വീഡിയോയിലൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു ഡെയിലി ടു ഡു ലിസ്റ്റ് ചെയ്യുന്നതെല്ലാം. അതിനേക്കാളും എനിക്ക് കുറച്ചും കൂടെ നല്ലതായിട്ട് തോന്നിയത് ഇങ്ങനെ ചെയ്യുന്നതാണ്. നമ്മൾ മന്ത്ലി ആയിട്ടുള്ള ഒരു ലോങ് ടേം പ്ലാനാണ് എനിക്ക് എപ്പോഴും സെറ്റാവുന്നത്. ഡെയിലി പ്ലാനിങ് ചെയ്താൽ മുകളിൽ ഞാൻ മറന്നു പോകാറുണ്ട് കേട്ടോ. അങ്ങനെ ഞാൻ ഒരു മാസത്തേക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ ഒന്നായിട്ട് പ്ലാൻ ചെയ്ത് അത് ഓരോരോ ദിവസങ്ങളായിട്ട് എക്സിക്യൂട്ട് ചെയ്യും. പിന്നെ ഒരു മാസം ചെയ്യേണ്ട കാര്യങ്ങൾ അതങ്ങനെ തന്നെ ചെയ്യാൻ കേട്ടോ ചെയ്യാറുള്ളത്. ബാക്കി ഡെയിലി ഇപ്പോൾ പ്ലാനിങ് ചെയ്യലൊന്നും അങ്ങനെയൊന്നും ചെയ്യുന്നില്ല ഇപ്പോൾ. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഒരു ടു ഡു ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ ഈ മാസം ചെയ്ത് തീർക്കേണ്ട കാര്യങ്ങളെല്ലാം ഞാൻ എഴുതി വെക്കുന്നുണ്ട് കേട്ടോ. അത് ഓരോ ദിവസം സമയം കിട്ടുന്നതിനനുസരിച്ച് ചെയ്യും. പിന്നെ അടുത്തത് ഞാൻ ന്യൂ ഐഡിയാസാണ് എഴുതിയിട്ടുള്ളത്. നമുക്ക് തോന്നുന്ന പുതിയ ഐഡിയാസ് എന്തൊക്കെയാണെന്ന് പറഞ്ഞാൽ നമുക്ക് ആ ഒരു പോർഷനിൽ എഴുതി വെക്കാം. അതിൽ ഞാൻ മിക്കവാറും ചെയ്യുന്ന കാര്യം എന്ന് പറയുന്നത് നമ്മുടെ യൂട്യൂബിലേക്ക് വേണ്ട ന്യൂ വീഡിയോസിൻ്റെ കാര്യങ്ങൾ എന്തെങ്കിലും കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അത് അപ്പം തന്നെ അവിടെ എഴുതി വെക്കുന്നതാണ് കേട്ടോ. പിന്നെ നെക്സ്റ്റ് പേജിൽ ഞാൻ കുറച്ച് കൂടുതൽ കാര്യങ്ങൾ എഴുതുന്നുണ്ട്. അതിൽ എൻ്റെ പേഴ്സണൽ ഗ്രോത്ത് എത്രത്തോളം ഉണ്ടെന്നുള്ളത് കാര്യങ്ങൾ എനിക്ക് അറിയാൻ വേണ്ടിയിട്ടും ഞാൻ എന്ന വ്യക്തിനെ കുറിച്ചും കൂടെ അറിയാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്യുന്നൊരു കാര്യമാണ്. അതിൽ ഞാൻ എഴുതിയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് തിങ്സ് ദാറ്റ് മേക്ക് മീ ഹാപ്പി, എന്നെ സന്തോഷപ്പെടുത്തുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ള കാര്യങ്ങളൊക്കെയാണ് അതിൽ ഞാൻ എഴുതാൻ പോകുന്നത്. അടുത്തതായിട്ട് എഴുതാൻ പോകുന്നത് ഞാൻ എനിക്ക് പറ്റുന്ന, എനിക്ക് എന്തൊക്കെയാണ് എൻ്റെ വീക്ക്നെസ് എന്ന് മനസ്സിലാകാൻ വേണ്ടിയിട്ട് മൈ ചലഞ്ചസ് എന്നാണ് കൊടുത്തിട്ടുള്ളത്. ഇതിൽ എനിക്ക് എന്തൊക്കെ കാര്യങ്ങളൊക്കെയാണ് പ്രശ്നമായിട്ട് തോന്നുന്നത്, എന്തൊക്കെയാണ് എവിടെയൊക്കെയാണ് ഞാൻ ഇമ്പ്രൂവ്മെൻറ്റ് കൊണ്ടുവരേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് എഴുതുന്നത്. ദെൻ അടുത്തത് ബെസ്റ്റ് മെമ്മറീസ് ആണ് എഴുതിയിട്ടുള്ളത്. അപ്പോൾ ഈ മാസത്തിൽ എനിക്കുണ്ടായ എന്തെങ്കിലുമൊക്കെ ബെസ്റ്റ് മെമ്മറീസ് മാത്രമാണ് ഞാൻ ഇതിൽ എഴുതുള്ളൂ. അടുത്തതായിട്ട് ഞാൻ ഇവൻറ്റ്സ് കൊടുത്തിട്ടുണ്ട് ഈ മാസത്തിൽ, വല്ല കല്യാണങ്ങളോ അല്ലെന്നുണ്ടെങ്കിൽ ബർത്ത്ഡേയോ അല്ലെങ്കിൽ വേറെ വല്ല എവിടെയെങ്കിലും പോകണമെന്നുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൽ അവിടെ എഴുതി വയ്ക്കുന്നുണ്ട്. ദെൻ അടുത്ത ഒരു കാര്യം എന്ന് പറയുന്നത് ഗ്രാറ്റിറ്റ്യൂഡ് ജേണലാണ്. ഈ മാസം നമുക്കുണ്ടായ എന്ത് കാര്യങ്ങൾ തന്നെയാണെങ്കിലും അതിൽ നന്ദി അറിയിച്ചുള്ള ഒരു കാര്യമാണ് കേട്ടോ. നമ്മൾ നമുക്ക് ലഭിക്കുന്ന നന്മകൾ ഇങ്ങനെ ഓർത്ത് വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ എഴുതി വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്ന നമുക്ക് ലഭിക്കുന്ന നന്മകളുടെ എണ്ണം കൂടും. നമ്മളെല്ലാ കാര്യത്തിനും ദുരന്തം പറയാൻ തുടങ്ങിയിട്ടുണ്ട് പറഞ്ഞാൽ നമുക്ക് ലഭിക്കുന്ന ദുരന്തങ്ങളുടെ എണ്ണവും കൂടിയും. അതെൻ്റെ ലൈഫെന്ന് എനിക്ക് മനസ്സിലായ ഒരു കാര്യമാണ്. അതുകൊണ്ട് എന്ത് പ്രശ്നങ്ങൾ നമ്മുടെ ലൈഫിൽ നേരിട്ടാലും അതെല്ലാം ഭാവിയിലേക്ക് എന്തെങ്കിലും ഒരു കാര്യത്തിന് നല്ലതിനു വേണ്ടിയിട്ടായിരിക്കും എന്ന് വിചാരിച്ചിട്ട് നമ്മൾ മൂവ് ഓൺ ചെയ്യുക. പ്രോബ്ലംസിൽ ഫോക്കസ് ചെയ്യാതെ സൊല്യൂഷൻസിൽ ഫോക്കസ് ചെയ്യുക.
നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സണൽ ലൈഫിൽ നിങ്ങൾക്ക് ഒരു ഡിസിപ്ലിൻ കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുണ്ട് പറഞ്ഞാൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് നിങ്ങളുടെ സ്റ്റഡീസിലും ആ ഒരു ഡിസിപ്ലിൻ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പോൾ ഞാൻ ഈ ഒരു മാസത്തിൽ ടു ഡു ലിസ്റ്റിലായിട്ട് എഴുതിയിട്ടുള്ളത് കേരള ജോഗ്രഫി, ഇന്ത്യൻ ജോഗ്രഫി, മലയാളം, ബയോളജി, ഇംഗ്ലീഷ് ആൻഡ് മലയാളം, പിന്നെ സ്റ്റാർട്ടിംഗ് സി എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ഒരു മന്ത്ലി ടാർഗറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ ഇങ്ങനെയൊക്കെയാണ് എൻ്റെ ഒരു മാസം പ്ലാൻ ചെയ്യുന്നതും അത് എക്സിക്യൂട്ട് ചെയ്യുന്നതും ഒക്കെ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കും ഇതെല്ലാം ചെയ്ത് നോക്കാവുന്നതാണ്. പിന്നെ ഈ ഒരു വീഡിയോനെ കുറിച്ച് നിങ്ങൾക്ക് എന്ത് തോന്നുകയാണെന്നില്ല അത് ജസ്റ്റ് ഒന്ന് കമൻറ്റായിട്ട് രേഖപ്പെടുത്തണേ. അപ്പോൾ നമ്മുടെ മന്ത്ലി പ്ലാനർ എന്തായാലും റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് എക്സിക്യൂട്ട് ചെയ്യാനുള്ളതായിരിക്കും നെക്സ്റ്റ് പ്രോസസ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. വീണ്ടും കാണുന്നതായിരിക്കും. ബൈ.